എടുത്തുകൊണ്ട് പോയത്. വിളിക്ക്, വിളിച്ച് മോൾ എന്റെ കൈത്താ. നീ ഇത്ര ഹൃദയമില്ലാത്തവളാണോ വാസന്തി? ഈ കുഞ്ഞടുത്തില്ലാതെ നീ എങ്ങനെ കിടന്നുറങ്ങുന്നു? ശരി, നീ ഉറങ്ങിക്കോളൂ. നിന്നെ ശല്യപ്പെടുത്താൻ ഇനി ഒരിക്കലും ഈ കുഞ്ഞു വരില്ല. ഇന്നലെ രാത്രി നമ്മൾ വീട്ടിൽ ചെന്നത് മോൾ ഓർക്കുന്നുണ്ടോ? ഉണ്ട്. ഡാഡി വിളിച്ചിട്ട് ലൈറ്റും ഇട്ടില്ല, കതവും തുറന്നില്ല. മോളുടെ മമ്മി അല്ലാതെ പിന്നെ വിളിക്കാണ്ടിരിക്കോ? വിളിച്ചപ്പോ നിന്റെ മമ്മി എന്താ പറഞ്ഞെന്നറിയോ? പിണങ്ങിപ്പോയതല്ലേ, നാണമില്ലാതെ എന്തിനാ തിരിച്ചു വന്നത്? വേണം പൊക്കോളാൻ. അപ്പൊ ഡാഡി പറഞ്ഞു എന്റെ ബിന്ദു മോൾ ഉറങ്ങിപ്പോയി, അവളെ ഞാൻ ഇവിടെ കിടത്തിയിട്ട് പൊക്കോളാന്ന്. പറ്റില്ല, എന്നെ വേണ്ടെന്നിട്ടല്ലേ അവള് ഡാഡിയുടെ കൂടെ പോയത്. എനിക്ക് അവളെ വേണ്ടെന്ന് ഒന്നും പറഞ്ഞില്ലേ. അവൻ പാവം ഉറങ്ങിപ്പോയില്ലേ. മോള് പറ മോളെ വേണ്ടെന്ന് പറഞ്ഞ മമ്മിയെ മോക്കിന് വേണോ? പാതിരാത്രി വീട്ടിലൊന്ന് കിടത്താൻ പോലും സമ്മതിക്കാത്ത ആ മമ്മിയെ മോക്കിന് വേണോ? വേണ്ട. വെരി ഗുഡ്. മോക്ക് ഡാഡി ഉണ്ട്, ഡാഡിക്ക് മോക്കും കൂടെ ഇവിടെ താമസിക്കാം. അപ്പോ ഞാനെങ്ങനെ സ്കൂളിൽ പോവും? ആ, അതിന് ഒരു വഴിയുണ്ട്. മോളെ സ്കൂളിലെ ബോർഡിംഗ് ചേർക്കാം. ഡാഡിക്ക് എപ്പോഴും വന്ന് കാണാം. ഒഴിവുള്ള ദിവസങ്ങളിൽ മോക്കും ഡാഡിക്കും കൂടി ഇങ്ങോട്ട് പോരാം. സമ്മതിച്ചോ? സമ്മതിച്ചു. മിടുക്കി, നീയാണ് ഡാഡിയുടെ മോള്. For more updates, like, comment, subscribe to our channel.